ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുന്ന പലതരത്തിലുള്ള സ്ട്രാറ്റജികളെ കുറിച്ചാണ്. ഇപ്പോൾ എന്താണ് സ്ട്രാറ്റജികൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സ്ട്രാറ്റജികൾ ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത്, നമുക്ക് അനുയോജ്യമായ സ്ട്രാറ്റജികൾ എങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കണം എന്നീ വിഷയങ്ങളെപ്പറ്റി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആദ്യമേ തന്നെ നമുക്ക് എന്താണ് ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് നോക്കാം. വ്യക്തമായിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാനോടുകൂടി കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ്, അതുപോലെ തന്നെ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻ, ഇതെല്ലാം വെച്ച് മാർക്കറ്റിൽ ട്രേഡിംഗ് നടത്തുന്നതിനെയാണ് ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഫോളോ ചെയ്യേണ്ട ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ ബിൽഡ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫണ്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ ചിട്ടയായിട്ടുള്ള ഒരു ട്രേഡിംഗ് ഹാബിറ്റ് ബിൽഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ട്രേഡിംഗ് സ്ട്രാറ്റജി നമ്മളെ സഹായിക്കും. കാരണം ഒരു ഡേ ട്രേഡർ ചിന്തിക്കേണ്ടത് പോലെയല്ല ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റർ ചിന്തിക്കേണ്ടത്. ഒരു ഇൻവെസ്റ്റർ നടത്തുന്ന അനാലിസിസും അതുപോലെ തന്നെ ഒരു ഡേ ട്രേഡർ നടത്തുന്ന അനാലിസിസും, അത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇൻവെസ്റ്റർ അനലൈസ് ചെയ്യുന്നത് പോലെ ഒരു ഡേ ട്രേഡർ അനാലിസ് ചെയ്തിട്ട് ആ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അയാൾ ലോസിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് തരത്തിലുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുന്ന പലതരത്തിലുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുന്ന ഒന്നാമത്തെ സ്ട്രാറ്റജിയാണ് സ്കാൽപ്പിംഗ്. ഈ ഒരു സ്ട്രാറ്റജിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷെയർ വാങ്ങി ഒരു ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ എ ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ ആ ഷെയറുകൾ വിറ്റിരിക്കും. ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു ട്രേഡിംഗ് നടത്തുന്നവരാണ് ഈ സ്കാൽപ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. അവർ എപ്പോഴും ഒരു ചെറിയ പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ട്രേഡിംഗ് നടത്തുക. അതുപോലെ തന്നെ ഒരു ദിവസത്തിനുള്ളിൽ 10 or 15 ട്രേഡുകൾ അവരെടുത്തിരിക്കും. ഒരു ഷെയർ വാങ്ങി അടുത്തൊരു സിഗ്നലിൽ തന്നെ അവർ ആ ഷെയർ വിറ്റിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇതിനകത്തില്ല. ക്വിക്കായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള അനാലിസിസ്, അതേപോലെ തന്നെ നമ്മുടെ മൈൻഡിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്, ഇവയൊക്കെയാണ് ഈ ഒരു സ്കാൽപ് ട്രേഡേഴ്സിന് മെയിനായിട്ടും വേണ്ട ഗുണങ്ങൾ. നല്ലൊരു അനാലിസിസ് ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലോസ് വരാൻ സാധ്യതയും ഈ ഒരു സ്കാൽപ് ട്രേഡിങ്ങിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് സ്കാൽപ് ട്രേഡിംഗ്. മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുന്ന രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൽപ് ട്രേഡേഴ്സിൽ നിന്ന് കുറച്ച് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാൻ ഉള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്യൂ മിനിറ്റ്സ് തൊട്ട് അല്ലെങ്കിൽ ആ മാർക്കറ്റ് എൻഡ് ചെയ്യുന്ന സെഷൻ വരെ ലാസ്റ്റ് ചെയ്യും. അന്ന് ഷെയർ വാങ്ങുക, അന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിനുള്ളിൽ ഷെയർ വിൽക്കുക എന്നുള്ളതാണ് അവരുടെ സ്ട്രാറ്റജി. ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുമ്പോൾ അതിനും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അനാലിസിസ്, അതുപോലെ തന്നെ ക്യുക്കായിട്ട് ഡിസിഷൻ എടുക്കാനുള്ളൊരു കഴിവ്, പിന്നെ അതേപോലെ തന്നെ നല്ല മാർക്കറ്റ് എക്സ്പീരിയൻസ്, ഇതൊക്കെ ആവശ്യമായിട്ടാണ്. ഈ രണ്ട് സ്ട്രാറ്റജികളും, സ്കാൽപ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഡേ ട്രേഡിംഗ്, ഇത് രണ്ടും ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ്. പിന്നെ കണ്ടുവരുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് സ്വിംഗ് ട്രേഡിംഗ്. മോർ ദാൻ എ ഡേ ടു എ വീക്ക് സ്പാൻ ചെയ്യുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് സ്വിംഗ് ട്രേഡിംഗ്. ഇവരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഷോർട്ട് ടേം ട്രെൻഡ്സ് എന്താണോ അതാണ് ഫോളോ ചെയ്യുക. മാർക്കറ്റിൽ ഒരു കുറച്ച് നാളത്തേക്ക് ഒരു പോസിറ്റീവായിട്ട് പീക്ക് കാണുന്നുണ്ടോ, അങ്ങനെയെങ്കിൽ ആ ഒരു പോസിറ്റീവ് പീക്ക് എൻഡ് ആവുന്നതുവരെ തുടരുക എന്നുള്ളതാണ് ഈ ഒരു ടൈപ്പ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നവരുടെ മെയിൻ മോട്ടീവ്. ചിലപ്പോൾ അതൊരു ന്യൂസിനെ ബേസ് ചെയ്തായിരിക്കാം, ചിലപ്പോൾ അതൊരു മാർക്കറ്റിൻ്റെ ട്രെൻഡ് അവർ അനാലിസിസ് ചെയ്തിട്ട് ആ ഒരു സിഗ്നലിനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കാം. സോ എപ്പോൾ സിഗ്നൽ റിവേഴ്സ് ആകുന്നു ആ സമയത്ത് അവർ ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ മാർക്കറ്റിൽ കണ്ടുവരുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഷോർട്ട് ടേം ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഷോർട്ട് ടൈം ട്രേഡിംഗ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം തൊട്ട് 6 months വരെയാണ് മിക്കവാറും ഷോർട്ട് ടൈം ട്രേഡിങ്ങിൻ്റെ കാലാവധികൾ. ഈ ഒരു കാറ്റഗറിയിൽ വരുന്നവരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു മെയിൻ ഇൻകം അല്ല, അവർക്ക് ഒരു സെക്കൻഡറി ഇൻകം എന്ന രീതിയിൽ കാണുന്നവരെയാണ് ഈ ഷോർട്ട് ടൈം ട്രേഡിങ്ങിലേക്ക് പോവുക. പിന്നെ കണ്ടുവരുന്ന ഒരു സ്ട്രാറ്റജിയാണ് ലോങ് ടൈം ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മിനിമം 6 months തൊട്ട് വർഷങ്ങൾ, മേ ബി 3 years, 4 years, അങ്ങനെ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെയാണ് ലോങ് ടൈം ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു നല്ല റിട്ടേൺസ് തരുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ്. അതായത് എനിക്കൊരു ഫിക്സഡ് ഡെപ്പോസിറ്റിനെക്കാട്ടിലും അല്ലെങ്കിൽ ഒരു RDനെക്കാട്ടിലും കൂടുതൽ റിട്ടേൺസ് തരുന്ന ഒരു ഓപ്ഷൻ, അങ്ങനെ ഒരു കൺസിഡർ ചെയ്യുന്നവരാണ് ഈ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവർ മാർക്കറ്റിൻ്റെ ഒരു ഷോർട്ട് ടൈം ട്രെൻഡിനെയോ അല്ലെങ്കിൽ മാർക്കറ്റിൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസൊന്നും അവർ ശ്രദ്ധിക്കാറില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഗ്രോത്ത് എങ്ങനെയുണ്ട്, അങ്ങനെ ഒരു ജനറലായിട്ട് കമ്പനി സ്റ്റേബിളാണോ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ട്രേഡിംഗ് നടത്തുക.
ഇവിടെ ഇപ്പോൾ സംസാരിച്ച സ്ട്രാറ്റജികൾ കൂടാതെ ഇനിയും പല ട്രേഡിംഗ് സ്ട്രാറ്റജികളും മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ന്യൂസ് ബേസ്ഡ് ട്രേഡിംഗ്, സോഷ്യൽ ട്രേഡിംഗ് ഇതെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. ന്യൂസ് ബേസ്ഡ് ട്രേഡിംഗ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ, മാർക്കറ്റിൽ ഒരു സ്റ്റോക്കിനെ പറ്റി ഒരു പോസിറ്റീവ് ന്യൂസ് വരുന്നു, ഇൻവെസ്റ്റേഴ്സ് എല്ലാം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു. ആ ഒരു ന്യൂസിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ മൊമെൻ്റ് തീരുന്നത് വരെ ആ ഇൻവെസ്റ്റേഴ്സ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഒരു മൊമെൻ്റ് തീരുന്നതോടുകൂടി അവരെല്ലാവരും ആ ഷെയറിനെ വിൽക്കാൻ ആരംഭിക്കുന്നു. ഇതിനാണ് ന്യൂസ് ബേസ്ഡ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ, ഇൻഫോസിസിൻ്റെ മാനേജ്മെൻറ്റിലേക്ക് നാരായണമൂർത്തി വരുന്നു എന്ന് പറയുന്നു. ആ ഒരു സമയത്ത് അത് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ആ ഒരു ഇമ്പാക്റ്റ് തീരുന്നത് വരെ ഇൻവെസ്റ്റേഴ്സ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നെ സോഷ്യൽ ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റാൾക്കാരുടെ സൈക്കോളജി എന്താണ്, അവരുടെ ഒരു സ്ട്രാറ്റജി എന്താണ്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനെ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നതിനാണ് സോഷ്യൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇനിയും പലതരത്തിലുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജികൾ മാർക്കറ്റിലുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായുള്ള സ്ട്രാറ്റജി എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി നിങ്ങളിൽ ബിൽഡ് ചെയ്യുവാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക. എപ്പോഴും ഒരു ട്രേഡിങ്ങിന് ഇറങ്ങുമ്പോൾ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഒപ്പം ഒരു നല്ലൊരു ട്രേഡിംഗ് പ്ലാനോടുകൂടി ഇറങ്ങാനും ശ്രദ്ധിക്കുക. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. ഷെയർ മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ, ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.